അതെ, മലപ്പുറം അരീക്കോട് സുല്ലമസുലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊയ്ത്തുത്സവം നടന്നു. എന്തായാലും പരീക്ഷാ ചൂടിനിടയിലും പഠനത്തിരക്കിനിടയിലും കുട്ടികൾ ആവേശത്തോടെ കൊയ്ത്തിനിറങ്ങി. മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ സഹകരണത്തോടുകൂടിയാണ് ഈ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടിട്ട് ദൽതടാകത്തിലേക്ക് മടങ്ങിയെത്താം. അവിൽപ്പാടത്തെ കൊയ്ത്തുത്സവം ഇത്തവണയും ആഘോഷമായി. പരീക്ഷാകാലമായതിനാൽ കൊയ്ത്തുത്സവത്തിൽ കുട്ടികളെ സഹായിക്കാൻ രക്ഷിതാക്കളും എത്തി. ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു അതിഥിയും ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ബിസിനസ് ഡെവലപ്മെന്റ് ഡിവിഷൻ മാനേജർ കൂടിയായ വാർണർ ബാഹറാണ് കൊയ്ത്തുത്സവത്തിന് ഇത്തവണ വിശിഷ്ടാതിഥിയായി എത്തിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം അതിഥിയും നെൽപ്പാടത്തേക്കിറങ്ങിയതോടെ കൊയ്ത്തുപാട്ടിന്റെ ഈരടികൾ ഉയർന്നു. പാട്ടിന്റെ താളത്തിനൊത്ത് അവർ നെല്ലുകൊയ്ത്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രീതിയും അനുബന്ധ പ്രവർത്തനങ്ങളും അതിഥിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കൃഷി ഒരു പഠന പ്രവർത്തനമായി കാണുന്നത് മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. So I only did 5 minutes work. It's not so difficult, but I'm sure if I had to do all of this field, I would be extremely tired. So I have a great respect for the village people who can do this all day. My hands are soft from computer work, but I enjoyed it very much. It's the first time that I have ever done rice harvesting, so I'm really thrilled to be able to say to people, yes, I've now harvested rice in India, in Kerala. നെൽപ്പാടത്ത് കുട്ടികൾ തീർത്ത മാതൃക മുതിർന്നവർ പിൻപറ്റണമെന്നാണ് ഈ കൊയ്ത്തുത്സവം നൽകുന്ന പാഠം. യുവതലമുറയിൽ കൃഷിയോടുള്ള സമീപനം മാറ്റാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്കാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്മണി ഇനത്തിൽപ്പെട്ട വിത്താണ് ഇപ്രാവശ്യം കൃഷി ചെയ്തത്. യുവ കർഷകന് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ നൌഷർ കല്ലടയുടെ വെള്ളേരിയിലെ ചാലിപ്പാടത്തെ ഒരേക്കർ വയലിലാണ് സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ കൃഷിയിറക്കിയത്. കഴിഞ്ഞ 6 വർഷമായി കുട്ടികൾ ഇവിടെ കൃഷിയിറക്കുന്നുണ്ട്. മുൻപ് ബിരിയാണിപ്പാടം ഒരുക്കി അതിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം.